എത്ര സാമൂഹ്യപരമായിട്ടുള്ള ഉന്നതിയിൽ എത്തിച്ചേർന്നാലും നമുക്കറിയാം ചില ചില വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്ക് ഇന്നും അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് എത്തിപ്പെടുവാൻ അവരുടേതായിട്ടുള്ള ഒരു സത്വബോധം വെളിപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഒരു ദുഃഖകരമായ ഒരു അവസ്ഥ. നമ്മൾ അതിനെ ഒരു തരത്തിലും അതിനെ ഒരു ആക്ടിവിസം എന്ന ലെവലിലേക്ക് വഴിതിരിച്ചു വിടുകയല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്നും മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അവർക്ക് രാഷ്ട്രീയപരമായി അവർക്കറിയാം, നമുക്കറിയാം ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നത് കേരളത്തിലെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാം മുസ്ലിങ്ങളുടെ ആകത്തുക സംഘടനയാണെന്ന് മുസ്ലിം ലീഗുകാർ അവകാശപ്പെടുന്നു. അവരുടെ വനിതാ ലീഗ് അല്ലെങ്കിൽ അവരുടെ എം എസ് എഫിൻ്റെ വനിതാ ഡിവിഷനായിട്ടുള്ള ഹരിതം, ഇതെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സ്വാഭാവികമായും ഈ തെക്കൻ കേരളക്കാർക്ക് ഈ ഹരിതത്തെ പറ്റിയൊന്നും വലിയ പിടുത്തമില്ലെങ്കിൽ പോലും കോഴിക്കോട് പോലെയുള്ള സ്ഥലത്ത് പഠിച്ച നമ്മളെപ്പോലെയുള്ള വ്യക്തികൾക്ക് അത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഹരിതമൊക്കെ അവിടെ എം എസ് എഫിൻ്റെ ഒരു വനിതാ ഡിവിഷനാണ്. നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്ന ഹരിത എന്നാണ്, ക്ഷമിക്കണം, ഹരിതമല്ല, ഹരിത. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു ഇത്തരത്തിലുള്ള ചില ആളുകൾ ഈ വനിതകളാൽ സമ്പന്നമാണ് എങ്കിൽ പോലും ഒരു തരത്തിലുള്ള ഒരു സംഘടനാ പ്രാതിനിധ്യം വരുമ്പോഴും വനിതകൾക്ക് അത്തരത്തിൽ ഒരു അർഹതപ്പെട്ട പോസ്റ്റുകൾ നൽകാറില്ല എന്നതാണ് ഏറ്റവും വ്യക്തമായ ഒരു കാര്യം. നമുക്കറിയാം മുസ്ലിം ലീഗിൽ വനിതാ പ്രാതിനിധ്യമില്ല. അതായത് വനിതാ ലീഗിൻ്റെ സംസ്ഥാന സമ്മേളനവും ദേശീയ സമ്മേളനവും ഒക്കെ നടക്കുകയാണെങ്കിൽ ശരിയും, തുലോം വേദിയിലിരിക്കുന്നത് ഒന്നോ രണ്ടോ വനിതകൾ മാത്രമായിരിക്കും. അത് തന്നെയാണ് നമുക്ക് എം എസ് എഫിൻ്റെ കാര്യത്തിലെടുത്താലും. എം എസ് എഫിൻ്റെ വനിതാ ഡിവിഷനായിട്ടുള്ള ഹരിതയിലും ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വനിതകളാണ് അതിൻ്റെ ചുമതലക്കാരെങ്കിൽ പോലും, പക്ഷേ എം എസ് എഫിൻ്റെ ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് വരുമ്പോൾ ഹരിത എന്ന വനിതാ ഡിവിഷനിൽപ്പെട്ട ആളുകൾക്ക് എപ്പോഴുമുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള ഒരു ബാക്ക് റോയിലേക്കാണ്, ബാക്ക് ബെഞ്ചേഴ്സാക്കി അവരെ മാറ്റുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിനെതിരെ ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ ശക്തമായ ഒരു എതിർപ്പ്, ചില പുരോഗമനപരമായിട്ടുള്ള വാദം ഉന്നയിക്കുന്ന ചില പെൺകുട്ടികൾ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരാളാണ് ഹരിതയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള മുഫീദ തസ്നി. ഈ മുഫീദ തസ്നി തൻ്റെ ഫ്രസ്ട്രേഷൻസ്, അതല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരികളുടെ മുഴുവൻ ഫ്രസ്ട്രേഷൻസ് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വെളിവാക്കിയിട്ടുള്ളത്. എം എസ് എഫ് സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ഒരു വനിതയ്ക്ക് പോലും പ്രാതിനിധ്യം നൽകാത്തതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് എം എസ് എഫിൻ്റെ വനിതാ വിഭാഗമായ ഹരിതയുടെ സംസ്ഥാന പ്രസിഡന്റ് മുഫീദ തസ്നി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ മുഫീദ തസ്നിക്ക് ഒരു എം എസ് എഫിൻ്റെ വേദിയിൽ ഈ ഒരു കാര്യം പറഞ്ഞാൽ എത്രത്തോളം അത് നാലാൾ അറിയും എന്നതുകൊണ്ടാണ് മുഫീദ തൻ്റെ സമൂഹ മാധ്യമ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കൂടി തന്നെ ഈ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ആ വിമർശനം ഇങ്ങനെയാണ്: കൊറോണ വന്നാൽ എല്ലാവരെയും പിടിക്കും, കാരണം കൊറോണ ആണിനും പെണ്ണിനും എന്ന് യാതൊരു തരത്തിലുള്ള വേർ കൃത്യവും കൊറോണയ്ക്കില്ല. അത് ആണിനെയും ബാധിക്കാം, പെണ്ണിനെയും ബാധിക്കാം. പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളും വീട്ടിൽ ഇരിക്കേണ്ടി വരും കൊറോണ ബാധിച്ചാൽ. ഇടയ്ക്കൊന്ന് അടുക്കളയിലേക്ക് എത്തി നോക്കിയാൽ മുളക് കണ്ണിൽ തേക്കാൻ മാത്രമല്ല കറിയിലിടാനും ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം. ഇത് സ്വാഭാവികമായും എം എസ് എഫിലുള്ള അല്ലെങ്കിൽ ലീഗിലുള്ള പുരുഷ മേധാവിത്വത്തിനെതിരെയുള്ള കൃത്യമായിട്ടുള്ള ഒരു വിമർശനമായി കാണണം. അതായത് ഇടയ്ക്കൊന്ന് അടുക്കളയിലേക്ക് എത്തി നോക്കിയാൽ മുളക് കണ്ണിൽ തേക്കാൻ മാത്രമല്ല കറിയിലിടാനും ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം. കൊറോണ കാലം കഴിഞ്ഞാലും പെണ്ണുങ്ങൾ വീട്ടിൽ തുടരട്ടെ, വോട്ട് ചെയ്യാൻ മാത്രം പുറത്തിറങ്ങിയാൽ മതി, വീട്ടിൽ വോട്ട് എന്ന സംവിധാനം കൊണ്ടുവന്നാൽ അത്രയും നന്ന്. ഇതായത് ഇങ്ങനെയാണ് വിമർശനങ്ങൾ മുഫീദ ഫേസ്ബുക്കിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വിമർശനത്തിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും എത്രത്തോളം അസഹിഷ്ണുതയോടുകൂടിയാണ് വനിതാ പ്രവർത്തകർ എം എസ് എഫിലും യൂത്ത് ലീഗിലും മുസ്ലിം ലീഗിലും ഒക്കെ തുടരുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഏതാണ്ട് അടിച്ചമർത്തപ്പെട്ട ഒരവസ്ഥയിലാണ് ലീഗിലും ലീഗിൻ്റെ പോഷക സംഘടനകളിലുമുള്ള വനിതാ പ്രവർത്തകർ എന്ന് തന്നെ നമുക്ക് ഈ ഒരു മുഫീദ തസ്നിയുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് എം എസ് എഫ് സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ പെൺകുട്ടികളെയും ഉൾപ്പെടുത്തണമെന്ന് ഹരിത ആവശ്യപ്പെട്ടു വരികയായിരുന്നു. എന്നാൽ 18-അംഗ പട്ടികയിൽ എം എസ് എഫിൻ്റെ സംസ്ഥാന ഭാരവാഹി പട്ടിക 18 പേർ അടങ്ങുന്നതാണ്. ആ 18 പേരിൽ ഒരൊറ്റ പെൺകുട്ടി പോലുമില്ല എന്നതാണ് ഇത്തരത്തിൽ മുഫീദ തസ്നിയെ, അതായത് എം എസ് എഫിൻ്റെ വനിതാ വിഭാഗം ഹരിതയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള മുഫീദ തസ്നിയെ ഇത്തരത്തിൽ തൻ്റെ ഒരു ആരോപണം സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ പ്രേരിപ്പിച്ചത് എന്ന് തന്നെ അറിയാം. നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ തന്നെ. കാരണം ലീഗിനുള്ളിലായാലും എം എസ് എഫിനുള്ളിലായാലും യൂത്ത് ലീഗിനുള്ളിലായാലും ശരി, വനിതകൾ തികച്ചും അസംതൃപ്തരാണ് എന്ന ഒരു കാര്യം തന്നെയാണ് മുഫീദ തസ്നിയുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വെളിവാക്കുന്നത്.